പ്രിയമുള്ളവരെ, സ്കൂളിംഗ് വ്ളോഗ് എന്ന എഡ്യൂക്കേഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി കോളേജ് തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എന്ന് ലളിതമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. HSC, VHSC, ITI, പോളിടെക്നിക്, ഡിഗ്രി, ഡിപ്ലോമ, ബിരുദാനന്തര ബിരുദം, മെഡിക്കൽ, പാരാമെഡിക്കൽ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ് പഠനം തുടങ്ങിയ ഒട്ടനവധി കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻഡ്സ് വെബ്സൈറ്റ് വഴി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കുന്നത് പൂർണ്ണമായും ലൈവായി ചിത്രീകരിച്ചിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. കാരണം വിവിധ സ്കോളർഷിപ്പുകളുമായി ബന്ധപ്പെട്ടും കൂടാതെ സ്കൂൾ കോളേജ് തലങ്ങളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉപകരിക്കുന്ന നിരവധി വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഇപ്പോൾ പലരുടെയും മനസ്സിലുള്ളൊരു ചോദ്യം ഈ സ്കോളർഷിപ്പുകൾ ആർക്കൊക്കെ ലഭിക്കും എന്നതായിരിക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടിയ എല്ലാവർക്കും ലഭിക്കും. പക്ഷേ നിങ്ങൾ ഏത് ജാതീയ വിഭാഗത്തിൽ പെടുന്നു എന്നത് പരിഗണിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എമൗണ്ടുകളിൽ മാറ്റമുണ്ടാകും. കൂടാതെ ചില വിഭാഗങ്ങൾക്ക് വാർഷിക വരുമാനവും ഇതിനൊരു മാനദണ്ഡമാണ്. ഇനി അടുത്ത ചോദ്യം എത്ര തുക സ്കോളർഷിപ്പായി ലഭിക്കും എന്നതായിരിക്കും. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും പൂർണ്ണ അർത്ഥത്തിൽ വിശദീകരിച്ചാൽ നമ്മുടെ വീഡിയോ വളരെ ലെങ്തിയായി മാറും. നമ്മുടെ വീഡിയോ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായി ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം എന്നതാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ടാണ് തുടക്കത്തിൽ അല്പം ചില കാര്യങ്ങൾ പറയുന്നത്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഓരോ സംശയങ്ങളും ദൂരീകരിക്കാൻ ഓരോ ജില്ലാതലത്തിലും സർക്കാർ ഓഫീസുകളുണ്ട്. ആ ഓഫീസുകളിലെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായി നൽകിയിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാവുന്നതുമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് യഥാർത്ഥ വീഡിയോയിലേക്ക് നീങ്ങാം. എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? ഇതിന് നിശ്ചിത സമയമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ കോഴ്സിൻ്റെ ആദ്യ വർഷം നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ രണ്ടാം വർഷം അപേക്ഷിച്ചാൽ രണ്ടാമത്തെ വർഷത്തെ സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് വെബ്സൈറ്റ്. ഈ ഗ്രാൻഡ്സ് 3.0 എന്നാണ് പറയാറ്. അപ്ലൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കയ്യിൽ കരുതേണ്ട രേഖകളും ഡീറ്റെയിൽസും ഏതൊക്കെയാണെന്ന് വലതുഭാഗത്ത് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രേഖകളുടെ PDF ഫയൽ നിങ്ങളുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കരുതണം. ഇത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളുടെ കയ്യിലുള്ള ഒരു രേഖയുടെ PDF ഫയൽ നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിശദീകരിക്കുന്ന വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം സ്വന്തമായി പഠിച്ചിട്ട് ചെയ്യുക എന്നത് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഉപകരിക്കും, അത് പിന്നീട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സാധാരണ ഏത് ഓഫീസിലായാലും അതേപോലെ ഏത് ജോലിക്കായാലും അപേക്ഷ നമ്മൾ എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന രീതിയില്ല. അത് പൂർണ്ണമായും ഓൺലൈനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സങ്കേതങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ ഗുണകരമാവും. അഞ്ചാമതായി നൽകിയിട്ടുള്ള നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചത് മെറിറ്റിലാണ് എന്ന് തെളിയിക്കാൻ ഒന്നുകിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് മതി, അല്ലെങ്കിൽ സ്ഥാപന മേധാവി നൽകുന്ന ഏതെങ്കിലും ഒരു രേഖയായാലും മതി. ആറാമതായി പറഞ്ഞിട്ടുള്ള ഫോട്ടോ, അത് PDF ഫോർമാറ്റിലല്ല വേണ്ടത്, അത് JPEG ഫയൽ ഫോർമാറ്റിലാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഓരോ ഡീറ്റെയിൽസുകളും രണ്ട് തലങ്ങളിൽ പരിശോധിക്കപ്പെടുന്നുണ്ട്. ഒന്ന് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ പരിശോധിക്കപ്പെടും, അതേപോലെ ജില്ലാ ഓഫീസിലും ഇത് പരിശോധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അത് തിരുത്താനുള്ള അവസരം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. മുകളിൽ കൊടുത്ത ഈ ഡീറ്റെയിൽസുകൾ കൂടെ അപ്ലൈ ചെയ്യുവാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇതിൽ അവസാനമായി കൊടുത്ത പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തേണ്ടതാണ്. SSLC വിദ്യാർത്ഥികൾക്ക് ഗ്രേഡ് മാത്രമായതുകൊണ്ട് അതിൽ നിന്ന് എങ്ങനെ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കണക്കാക്കും എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ പല ഭാവി ആവശ്യങ്ങൾക്കും നിങ്ങളുടെ ഗ്രേഡല്ല ചോദിക്കുക, നിങ്ങൾക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടി എന്നതായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് നിങ്ങൾ കണക്കാക്കുന്ന ആ കാര്യം എവിടെയെങ്കിലും കൃത്യമായി എഴുതി വയ്ക്കുന്നത് ഉചിതമായിരിക്കും. എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഓക്കെ, ഇനി തുടങ്ങാം.
താഴെയായി കാണുന്ന വൺ ടൈം രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങുന്നത്. അതിൻ്റെ അടുത്ത ഭാഗത്താണ് നിങ്ങളുടെ യോഗ്യതകൾ ആഡ് ചെയ്യുന്നത്. ഏറ്റവും അവസാന ഭാഗത്താണ് യഥാർത്ഥ സ്കോളർഷിപ്പിനുള്ള അപേക്ഷ നൽകുന്നത്. നിങ്ങൾ മുമ്പ് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോയുടെ അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാൻ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ് നൽകിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഉദ്ദേശിക്കുന്ന വീഡിയോ ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതാണ്. മുൻപ് രജിസ്റ്റർ ചെയ്ത് ഹയർ സെക്കൻഡറിയിലും മറ്റും സ്കോളർഷിപ്പ് വാങ്ങിയവർക്ക് വേണ്ടി ചെറിയൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. നിങ്ങൾ പുതുതായി ചേർന്ന കോഴ്സിന് സ്കോളർഷിപ്പ് ലഭിക്കണമെങ്കിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ ഇപ്പോൾ നേടിയെടുത്ത യോഗ്യത ആഡ് ചെയ്യണം. കൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ്, ആവശ്യമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയ കോഴ്സിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. ഈ വിൻഡോയിൽ വിദ്യാർത്ഥിയുടെ ആധാർ നമ്പറും അതുപോലെ വിദ്യാർത്ഥിയുടെ പേരും കൃത്യമായി എൻ്റർ ചെയ്ത് താഴെ കാണുന്ന വാലിഡേറ്റ് ആധാർ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നീടെത്തുന്ന ഈ വിൻഡോയിൽ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി കൂടാതെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ആവശ്യമായ പാസ്വേഡും എൻ്റർ ചെയ്ത് നൽകണം. ഇനി പാസ്വേഡിനുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ പറയാം. അത് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം. അതിലൊരു ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, ഒരു നമ്പർ വേണം, അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും വേണം. ഉദാഹരണമായി ABCD@123. പാസ്വേഡ് കൃത്യമായി എഴുതി വച്ച ശേഷം താഴെ കാണുന്ന രജിസ്റ്റർ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വിൻഡോ വരും. ഇവിടെ ഓക്കെ എന്ന് നൽകുക. അതിനുശേഷം നിങ്ങൾ എത്തുന്നത് സ്റ്റുഡൻറ് ലോഗിൻ എന്ന് പറഞ്ഞ ഈ ഒരു പേജിലാണ്. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്താൽ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ആവുന്നതാണ്. ഇവിടെ ഏറ്റവും അടിയിലായി കാണുന്ന ഫോർഗോട്ട് പാസ്വേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ പാസ്വേഡ് മറന്നുപോയാൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്കാണിത്. ഇനിയുള്ള പേജുകളിലാണ് നിങ്ങളുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നൽകേണ്ടത്. കുറേ കാര്യങ്ങൾ ഓട്ടോ ഫില്ലായി വന്നിട്ടുണ്ടാകും. ഇവിടെ കാറ്റഗറി ഏതാണെന്ന് സെലക്ട് ചെയ്യണം. SC ST OEC OBC ജനറൽ ഇതിൽ ഏതിൽ പെടുന്നു എന്നുള്ളത് തെറ്റാതെ സെലക്ട് ചെയ്ത് നൽകുക. താഴെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. 100 KB കുറവായിരിക്കണം. അതുപോലെ PDFഉം ആയിരിക്കണം. അതിൻ്റെ താഴെയായി നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്ന് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. ഇതിൻ്റെ താഴെ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ചില ഡീറ്റെയിൽസുകളാണ്. നിങ്ങളുടെ ജില്ല, ലോക്കൽ ബോഡി, വില്ലേജ്, അതേപോലെ അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങൾ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡേ സ്കോളർ വീട്ടിൽ താമസിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നിങ്ങൾ പഠിക്കുന്നത് എന്നും വീട്ടിൽ നിന്ന് വന്നാണോ അതോ ഹോസ്റ്റലിൽ താമസിച്ചാണോ എന്നാണ്. അംഗീകൃത ഹോസ്റ്റലിൽ താമസിക്കുന്ന ചില വിഭാഗം വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വരുന്നവർ യെസ് എന്നും അല്ലാത്തവർ നോ എന്നും സെലക്ട് ചെയ്ത് ഏറ്റവും അടിയിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നീടെത്തുന്ന ഈ പേജിൽ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് വാർഷിക വരുമാനവും വരുമാന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം അടിയിൽ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഈ പേജിൽ വിദ്യാർത്ഥിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. അക്കൗണ്ട് നമ്പർ കൃത്യമായി എൻ്റർ ചെയ്ത് അടുത്ത പേജിലേക്ക് നീങ്ങാവുന്നതാണ്. ഈ പേജിലാണ് വിദ്യാർത്ഥിയുടെ ഫോട്ടോയും അതുപോലെ ബാങ്ക് പാസ്ബുക്കിൻ്റെ അക്കൗണ്ട് നമ്പർ കാണിക്കുന്ന പേജും അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. പിന്നീടെത്തുന്ന ഈ അവസാന വിൻഡോയിൽ ഓൺഗോയിങ് സ്റ്റുഡൻ്റ് എന്ന് സെലക്ട് ചെയ്യണം. താഴെ കാണുന്ന കോഴ്സ് കംപ്ലീറ്റഡ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ നല്ല ഉയർന്ന മാർക്കിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് സർക്കാർ ചില ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട്. അതിനു വേണ്ടിയുള്ളതാണ് ആ ലിങ്ക്. ഓൺഗോയിങ് സ്റ്റുഡൻ്റ് എന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് നൽകാനുള്ള ടാബുകൾ വരും. അവിടെ സ്ഥാപനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും നൽകണം. സ്ഥാപനത്തിൻ്റെ പേര്, പഠിക്കുന്ന കോഴ്സ്, പഠിക്കുന്ന വർഷം എന്നിവ. ഇവിടെ ഏറ്റവും മുകളിലുള്ള മെറിറ്റ് ബാർ റിസർവേഷൻ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. താഴെ നിങ്ങളുടെ അഡ്മിഷൻ നമ്പറും അഡ്മിഷൻ ഡേറ്റും എൻ്റർ ചെയ്ത് നൽകണം. ശേഷം ഇവിടെ കാണുന്ന ഈ പാരഗ്രാഫുകൾ വായിച്ച് സേവ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻട്രികൾ പൂർത്തിയായി. പ്രധാനപ്പെട്ടവ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, പരിശോധിക്കാവുന്നതാണ്. ഏറ്റവും അടിയിലായി 3 ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ച് പേഴ്സണൽ ഡീറ്റെയിൽസും പ്രൊഫൈൽ ഫോട്ടോയും ബാങ്ക് ഡീറ്റെയിൽസും എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ ഇവിടെ മുകളിലായി കുറേ ലിങ്കുകൾ കാണാവുന്നതാണ്. പ്രൊഫൈൽ, ആഡ് ക്വാളിഫിക്കേഷൻസ്, അപ്ലൈ ഫോർ സ്കോളർഷിപ്പ്, അപ്രൂവ്ഡ് അപ്ലിക്കേഷൻസ്,
തുടങ്ങിയവ. ആഡ് ക്വാളിഫിക്കേഷനും അതുപോലെ അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്നതും ഈ പ്രൊസീജിയർ പൂർത്തിയാക്കാൻ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നൽകണം. എങ്കിൽ മാത്രമേ നമുക്ക് അതനുസരിച്ച് അപ്ലൈ ചെയ്യാനുള്ള സ്കോളർഷിപ്പുകളുടെ ലിങ്ക് അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ. ആദ്യം ആഡ് ക്വാളിഫിക്കേഷൻ. ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച ക്വാളിഫിക്കേഷൻ എന്താണെന്നും അതെവിടെയാണ് പഠിച്ചതെന്നും പരീക്ഷയുടെ രജിസ്റ്റർ നമ്പറും കിട്ടിയ മാർക്കിൻ്റെ പെർസെൻറ്റേജും മറ്റും നൽകി സർട്ടിഫിക്കറ്റിൻ്റെ PDF ഫയൽ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് താഴെ കാണുന്ന ആഡ് ക്വാളിഫിക്കേഷൻ എന്ന ഐക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ ക്വാളിഫിക്കേഷൻ ആഡഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാവുന്നതാണ്. കൂടാതെ ഏറ്റവും താഴെ നിങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്ത ക്വാളിഫിക്കേഷൻ ലിസ്റ്റ് ചെയ്ത് കാണുകയും ചെയ്യും. നിങ്ങൾക്ക് വേറെയും യോഗ്യതകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇനിയും ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ്. സൈഡ് മെനുവിൽ കയറി ലിങ്ക് സെലക്ട് ചെയ്യുക. തുടർന്ന് കാണിക്കുന്ന വിൻഡോയിൽ നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ച് അപ്ലൈ ചെയ്യാവുന്ന സ്കോളർഷിപ്പിൻ്റെ ലിങ്കുകൾ കാണാം. അവിടെ ക്ലിക്ക് ഹിയർ ഫോർ അപ്ലൈ എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് കാണുന്ന പേജിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ ഏതൊക്കെയെന്ന് കാണിക്കും. ഇതിലധികവും നിങ്ങൾ അപ്ലോഡ് ചെയ്തവയായിരിക്കും. ശേഷം അടിയിൽ കാണുന്ന പ്രൊസീഡ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. പിന്നീട് എത്തുന്നത് അപ്ലിക്കേഷൻ്റെ അവസാനത്തെ പേജിലാണ്. ഇവിടെ കുറേ കാര്യങ്ങൾ ഓട്ടോ ഫില്ലായി വന്നിട്ടുണ്ടാകും. പിന്നെ കുറേ ലളിതമായ ചോദ്യങ്ങൾ മാത്രമാണ്, പലതും സെലക്ട് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. ഇതിൽ 13-ാമത്തെ ചോദ്യം, വെദർ അപ്ലിക്കൻ ഈസ് ഇൻ റെസിപ്റ്റ് ഓഫ് എനി അതർ സ്കോളർഷിപ്പ്, അതായത് വേറെ ഏതെങ്കിലും സ്കോളർഷിപ്പ് നിങ്ങൾ വാങ്ങുന്നുണ്ടോ എന്നാണ്. അതിൻ്റെ സത്യസന്ധമായ ഉത്തരം നിങ്ങൾ അവിടെ നൽകണം. പിന്നീട് ഈ ഭാഗത്ത് മോഡ് ഓഫ് അക്കോമഡേഷൻ എന്നതിൽ അംഗീകൃത ഹോസ്റ്റലിലാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലാത്തവർ ഡേ സ്കോളർ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി താഴെ ഓരോ രേഖകളും അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കുകളാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ്. ഇവിടെ 3-ാമതായി കൊടുത്തിട്ടുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ എന്നത് നിങ്ങൾ മെറിറ്റിൽ തന്നെയാണ് അഡ്മിഷൻ എടുത്തത് എന്ന് തെളിയിക്കാനുള്ള രേഖയാണ്. അതിന് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് മതി, അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥാപനത്തിലെ മേധാവി നൽകുന്ന രേഖകളും മതി. എല്ലാം ഓക്കെ ആയാൽ സേവ് എന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയതായി കാണാം. തൊട്ടടുത്ത് കാണുന്ന പ്രിൻ്റ് അപ്ലിക്കേഷൻ എന്ന ഐക്കൺ പ്രസ് ചെയ്താൽ നമ്മുടെ അപേക്ഷ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. പ്രിൻ്റ് എടുത്ത ശേഷം രക്ഷിതാവും വിദ്യാർത്ഥിയും സൈൻ ചെയ്ത് എല്ലാ രേഖകളും കൂടെ അറ്റാച്ച് ചെയ്ത്, അതായത് കാസ്റ്റ്, ഇൻകം തുടങ്ങിയവയുടെ ഒറിജിനൽ, ബാങ്ക്, ആധാർ, SSLC തുടങ്ങിയവയുടെ കോപ്പിയും കൂടെ ചേർത്ത് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ മേധാവിക്ക് സമർപ്പിക്കേണ്ടതാണ്. ഇനി അപേക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. രേഖകൾ സ്ഥാപനത്തിൽ നൽകിയ ശേഷം അപേക്ഷയുടെ പുരോഗതി അറിയാൻ വെബ്സൈറ്റിലെ ഹോം പേജിൽ ട്രാക്ക് അപ്ലിക്കേഷൻ എന്നൊരു ലിങ്കുണ്ട്. അവിടെ ആധാർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകിയാൽ അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മറ്റുള്ള സ്കോളർഷിപ്പ് വീഡിയോകളും നിങ്ങൾക്ക് ചാനലിൽ ലഭിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഈ ഗ്രാൻഡ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക രേഖകളും വെബ്സൈറ്റ് ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഏവർക്കും നന്ദി, നമസ്കാരം.